നമ്മുടെ കലാലയങ്ങൾ കലാപാലയങ്ങളാകുന്നുവെന്ന സമകാലിക യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടാവണം മാതാപിതാക്കൾ ആശങ്കകളോടെയാണ് മക്കളെ കോളേജുകളിലേക്ക് അയക്കുന്നത്. 17 വയസ്സുവരെ യൂണിഫോമിൻ്റെയും സ്കൂൾ കുട്ടികളെന്ന പേരിൻ്റെയും പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് നിയന്ത്രിത സ്വാതന്ത്ര്യത്തിലായിരുന്നവർ കോളേജിലെത്തുമ്പോൾ തങ്ങൾ ഇനി കുട്ടികളല്ല എന്ന് സ്വയം ബോധിപ്പിക്കാനും മറ്റുള്ളവരെ കൊണ്ട് അങ്ങനെ പറയിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നത് അവരുടെ പ്രായത്തിൻ്റെ പ്രത്യേകതയായി മാത്രം കണ്ടാൽ മതിയാവും. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ നിന്നും തുടങ്ങുന്നു അതുവരെയില്ലാത്ത ശീലങ്ങൾ. ഭാരതത്തിലെ കോളേജുകളും സർവകലാശാലകളും ഏറെ മാതൃകാപരമായിരുന്ന ഒരു ഭൂതകാലമുണ്ടായിരുന്നു. അറിവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ദേശീയ ബോധത്തിൻ്റെയും ധാർമ്മികതയുടെയും എന്തിന് പ്രതിഷേധത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും വരെ ബാലപാഠങ്ങൾ പഠിക്കുകയും പ്രയോഗിക്കുകയും ചെയ്തിരുന്ന പാഠശാലകൾ. പക്ഷേ അന്ന് ചെയ്തതിനും പറഞ്ഞതിനുമൊക്കെ മൂല്യബോധത്തിൻ്റെ അടിത്തറയുണ്ടായിരുന്നു. വിദ്യാർത്ഥി രാഷ്ട്രീയം കൃത്യമായ ലക്ഷ്യത്തോടെയായിരുന്നു. അത് ദേശീയ ബോധത്തിലൂന്നിയതായിരുന്നു. എന്നാൽ കാലം പോകെ പോകെ മൂല്യച്യുതി നേരിടുന്ന മേഖലകളുടെ എല്ലാം നേർചിത്രങ്ങൾ നമ്മുടെ ക്യാമ്പസുകളിലുമുണ്ടായി. പ്രകടമായി അത് കണ്ടത് വിദ്യാർത്ഥി രാഷ്ട്രീയ മേഖലയിലായിരുന്നു. വിദ്യാർത്ഥി സംഘടനകൾ തങ്ങളുടെ മാതൃസംഘടനകളുടെ ചാവേറുകൾ മാത്രമായി മാറി. അതുകൊണ്ട് തന്നെ വിവിധ സംഘടനകൾക്ക് ഒന്നിച്ചു ചേർന്ന് ഒന്നും ചെയ്യാനില്ലാതെയായി. എല്ലാം കക്ഷി രാഷ്ട്രീയം മാത്രമായി. വിദ്യാർത്ഥി സംഘടനകൾ വിദ്യാർത്ഥികളെ മറന്നുപോയി. അങ്ങനെ വന്നപ്പോൾ വിദ്യാർത്ഥി സംഘടനകളെ കുട്ടികൾക്ക് വേണ്ടാതെയുമായി. ക്യാമ്പസ് സംഘർഷങ്ങളുടെ വേദിയായി. കോടതിയും അതിനെ എതിർത്തതോടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും പതിയെ വിദ്യാർത്ഥി രാഷ്ട്രീയം പുറത്തായി. വിദ്യാർത്ഥി സംഘടനകളുടെ പ്രഭാവം ക്യാമ്പസുകളിൽ കുറഞ്ഞതോടെ ജാതീയമായും മതബോധത്തിലുമൊക്കെ വിദ്യാർത്ഥികൾ സംഘടിക്കാൻ തുടങ്ങി. മുന്നോക്കക്കാർക്കും പിന്നോക്കക്കാർക്കും സംഘടനകളായി. നിറത്തിൻ്റെയും വംശത്തിൻ്റെയും പേരിലൊക്കെ വിദ്യാർത്ഥികൾ വിഭജിക്കപ്പെട്ടു തുടങ്ങുന്നത് ആശങ്കയോടെ നോക്കിക്കാണാനാവൂ. റാഗിംഗ് എന്ന ക്രൂരത സകല സീമകളെ ലംഘിച്ചുകൊണ്ട് മുന്നോട്ടു പോകുന്നു. ക്രിമിനൽ കുറ്റമായിട്ട് പോലും റാഗിംഗ് നടന്നാൽ മറച്ചുവെക്കാനാണ് പലപ്പോഴും പല കോളേജ് അധികൃതരും ശ്രമിക്കുന്നത് എന്നതും ആശ്ചര്യജനകമാണ്. റാഗിങ്ങിന് ഇരയായതിനെ തുടർന്ന് വിദ്യാഭ്യാസം മാത്രമല്ല ജീവിതം തന്നെ തകർന്നു പോയതിൻ്റെ നിരവധി ഉദാഹരണങ്ങൾ സമീപകാലത്ത് നമുക്ക് മുന്നിലുണ്ട്. സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അധികരിച്ചതോടെ വിദ്യാഭ്യാസ മേഖല അക്ഷരാർത്ഥത്തിൽ കച്ചവടം തന്നെയായി മാറുന്നു. സീറ്റുകൾക്ക് വേണ്ടി ലേലം വിളിയാണ് പല കോളേജുകളിലും. പണം മാത്രമാണ് കുട്ടി എന്തു പഠിക്കണം എന്ന് തീരുമാനിക്കുന്നത് എന്ന അവസ്ഥ വന്നതോടെ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള നല്ല ബന്ധം തകർന്നു തുടങ്ങി. സ്വന്തം മാതാപിതാക്കളെപ്പോലെ അധ്യാപകരെയും സ്വന്തം മക്കളെപ്പോലെ വിദ്യാർത്ഥികളെയും കണ്ടിരുന്ന ഒരു സമൂഹം ഇല്ലാതായി. വിദ്യാർത്ഥികളെ ഗുണ്ടകളെ ഉപയോഗിച്ച് നേരിടുന്ന കോളേജ് മാനേജ്മെൻറ്റുകൾ വരെയുണ്ട് എന്നതിനെ ഞെട്ടലോടെയേ ഉൾക്കൊള്ളാനാകൂ. പഠനം കഴിഞ്ഞിറങ്ങുമ്പോൾ തങ്ങൾ പഠിച്ച കലാലയത്തെയും തങ്ങളെ പഠിപ്പിച്ച അധ്യാപകരെയും പകയോടെ മാത്രം ഓർക്കുന്ന ഒരു സമൂഹം നമുക്ക് ഭൂഷണമല്ല. എല്ലാ കോളേജുകളും ഇങ്ങനെയാണെന്നല്ല, എങ്കിലും ചെറിയ ഒരു ശതമാനം കോളേജുകളെങ്കിലും ഇങ്ങനെയാണ് എന്ന് പറയാതെ വയ്യ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അറിവിൻ്റെ വെളിച്ചം മാത്രമല്ല ജ്ഞാനത്തിൻ്റെ പ്രഭയും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകണമേ. അവരുടെ അറിവ് അവർക്ക് വേണ്ടി മാത്രമല്ല മനുഷ്യകുലത്തിന് മുഴുവൻ വേണ്ടിയാണെന്നുള്ള തിരിച്ചറിവ് അവർക്ക് നൽകണമേ. മൂല്യങ്ങൾ നഷ്ടപ്പെടാതെ അധ്യാപക വിദ്യാർത്ഥി ബന്ധം നിലനിൽക്കുവാനുള്ള കൃപ അവർക്ക് അങ്ങ് നൽകണമേ. കലാലയങ്ങൾ നന്മ നിറഞ്ഞ ഒരു സമൂഹ നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഇടമാക്കി മാറ്റണമേ.